രുചികരമായ വെള്ളരിക്ക തൊണ്ടോലൻ. തൊണ്ടോലൻ എന്ന് പറഞ്ഞാൽ തൊലിയോട് കൂടിയതാണ്, അതുകൊണ്ടാണ് തൊണ്ടോലൻ എന്ന് പറയുന്നത്. രുചികരമായ വെള്ളരിക്ക തൊണ്ടോലൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കർക്കിടക മാസത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട കറിയാണ് വെള്ളരിക്ക തൊണ്ടോടു. തൊണ്ടോലൻ എന്ന് പറഞ്ഞാൽ തൊലിയോട് കൂടിയ കറി വെക്കുന്നതിനാണ് തൊണ്ടോലൻ എന്ന് പറയുന്നത്. വെള്ളരിക്ക തൊണ്ടോലൻ ഇത് കർക്കിടക മാസത്തിലാണ് ഇതിൻ്റെ കറിൻ്റെ ഒരു സ്പെഷ്യൽ സമയം. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ വെള്ളരിക്ക നേർങ്ങനെ മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പാചകം ചെയ്യേണ്ടതെന്ന്, പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കണം. എങ്ങനെ പാചകം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു കുക്കറെടുത്ത് അതിലേക്ക് വെള്ളരിക്ക കഷ്ണം നമുക്കതിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു കാൽ സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർക്കുക. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ വെള്ളം. വെള്ളം അധികം ഒഴിക്കേണ്ട, ഒരു അര ഗ്ലാസ് വെള്ളം വേണ്ട. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കാൻ മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ. ഇങ്ങനെ കുറച്ച് വെള്ളം മതി. എന്നിട്ട് കുക്കർ മൂടിയിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞാൽ നന്നായി വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് നമുക്കിതൊന്ന് മൂടിയിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഇതിപ്പോൾ കുക്കർ നാല് വിസിലടിച്ച് വിസിൽ തണിഞ്ഞ് തണിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊരി നോക്കാം. പിന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കയ്യിൽ, ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് വരുന്ന ഒരു കയ്യിലെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ചുറ്റി ജസ്റ്റ് ഒന്ന് ഉടയാൻ വേണ്ടി, ചിലതിൻ്റെ ഉൾഭാഗത്ത് ഒന്ന് ഇതാവാനുണ്ടാവും. ഒരാവാതിൻ്റെ ഒരു എല്ലാ സ്ഥലത്തും വേവ് എത്താൻ വേണ്ടി ഒന്നിങ്ങനെ ഇങ്ങനെയുള്ളൊരു കയ്യിലെടുത്തിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ, അങ്ങനെ ഉടക്കണ്ട, ഒന്നിങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് ആയി. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിനെ വറുത്തിടണം. അതിന് വേണ്ട സാധനങ്ങൾ, ഇതിന് വേണ്ട സാധനങ്ങൾ ഇത് സ്റ്റൗ കത്തിച്ച് വറുത്തിടേണ്ട പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. സാധനങ്ങളെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒരു 4-6 അല്ലി വെളുത്തുള്ളിയാണ് ഇങ്ങനെ മുറിയെ മുറിച്ച് വെച്ചതാണ്. അതുപോലെ ഒരു 3 ഉണക്കമുളക് അതും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചൂടായി വരുന്നുണ്ട്. ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മുറിച്ച് വെച്ച മുളക് അതിലേക്ക് ചേർക്കാം. ആയിട്ടുണ്ട്. അത് ഓഫാക്കിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചൂടോടെ ചൂടുള്ള ചോറിന് വെള്ളരിക്ക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തൊണ്ടോലം കൂട്ടിട്ട് തിന്നാൽ നല്ല ടേസ്റ്റ്. ഒരു പ്ലേറ്റ് ചോറൊന്നും പറ്റും. ഇത്ര ടേസ്റ്റുള്ള സാധനമാണ് ഇത്. ഇത് കർക്കിടക മാസത്തെ ഒരു സ്പെഷ്യൽ കറിയാണ് വെള്ളരിക്ക തൊണ്ടോലം എന്നാണ് ഇതിൻ്റെ പറയുന്നത്.